ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ലോക്ക്ഡൗണിൻ്റെ ഇത് കുറച്ച് കുറഞ്ഞപ്പം ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇന്ന് ഞങ്ങൾ പോകുന്നത് പറശ്ശിനിക്കടവിലേക്കാണ്. കണ്ണൂർക്കാരുടെ സ്വന്തം മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം കണ്ണൂർക്കാർക്കെന്നല്ല എല്ലാവർക്കും അറിയാവുന്നതാണ്, പറശ്ശിനിക്കടവ് അത്രയും ഫേമസാണ്. അപ്പം കുറേ നാളുകളായി പോകാത്തത്, അപ്പം ഒന്ന് അവിടെയെല്ലാം പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം പോകുമ്പം എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണെങ്കിലും ജസ്റ്റ് ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം, വേറെ എവിടെയും പോകാറൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് കുറേ നാളുകൾക്ക് ശേഷം പോകുന്നതായത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പോകാം, വഴിയെ നമുക്ക് കാണാം. എല്ലാവരും അങ്ങോട്ട് നടന്നു, ഞാൻ മാത്രം പുറകിലായിപ്പോയി. നിങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പുറകിലായത് കേട്ടോ. അല്ലാതെ ഞാൻ റെഡി ആവാൻ ലേറ്റായതല്ല. ഏകദേശം അമ്പലത്തിൻ്റെ അടുത്തോട്ട് എത്താനായിട്ടുണ്ട്. റൂട്ടൊന്നും അധികം എടുത്തിട്ടില്ല ഞാനിപ്പം. ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്, പറശ്ശിനിക്കടവ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് മേലെ ഇറങ്ങിയിട്ട് താഴോട്ട് നടന്ന് പോവാം. സ്റ്റെപ്പ് ഒരുപാടുണ്ടല്ലോ, അപ്പോൾ സ്റ്റെപ്പെല്ലാം ഇറങ്ങിയിട്ട് പോവാം. എല്ലാവർക്കും സ്റ്റെപ്പെല്ലാം കണ്ട് അമ്പലത്തിലോട്ട് പോകുന്നത് കാണാമെന്ന് വിചാരിച്ച് നിൽക്കുവാണ്. ഇല്ലെങ്കിൽ പിന്നെ കാറിൽ തന്നെ ഇപ്പോൾ പോകുന്നത്. കാറ് പോയാൽ നമ്മൾ താഴേക്ക് എത്തിയാവുന്നും അധികം കാണാനുണ്ടാവില്ല. അവിടുന്ന് കുറച്ച് കടകളെല്ലാം കഴിഞ്ഞാടെ എത്തുമല്ലോ. അപ്പം നമുക്ക് ഈടെ ഇറങ്ങാം. പറശ്ശിനിക്കടവ് സ്കൂളാണ്, അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയുള്ള സ്കൂളാണ്. ഈടെ ഇറങ്ങിയിട്ട് ഈ റൂട്ട് തന്നെ നടന്ന് പോകാനുള്ള രീതിയിൽ നിൽക്കുവാണ്. ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് എന്നെ അധികം കാണാനുള്ള ചാൻസ് ഇല്ല. അത് അമ്മയുണ്ട് കൂടെ, നമ്മൾ രണ്ടാളും മാത്രം ഈടെ ഇറങ്ങി. ബാക്കി അവരെല്ലാം കാറിന് താഴേക്ക് പോയി. അവിടെ ആവുമ്പം കുറച്ച് കാണാനുണ്ടാവുമല്ലോ. പറശ്ശിനിക്കടവ് ALP സ്കൂളാണ്, അതിന് ഓപ്പോസിറ്റ് സൈഡ് സെക്കൻഡറി സ്കൂളും ഉണ്ട്. അതാ ഭാഗത്ത് ഇപ്പൊ പിന്നെ സ്കൂള് തുറക്കാനാവുന്നല്ലേ ഉള്ളൂ, നവംബറിൽ തുറക്കും എന്ന് പറയുന്നല്ലേ ഉള്ളൂ. പണ്ടത്തെ സമയത്തെല്ലാം ഈടെ നല്ല ആൾക്കാരും എല്ലാം ഉണ്ട്. ഈടെ കടകളെല്ലാം ഉണ്ട്, അതായത് എന്നും തുറന്നിട്ടൊന്നും ഇല്ല. ഇപ്പം എല്ലായിടത്തും തുറക്കാനും തുടങ്ങി. പക്ഷെ ആൾക്കാരില്ലാണ്ടിരിക്കുമ്പോൾ ഇത്രയും മേലെ ഒന്നും കടകളൊന്നും അങ്ങനെ തുറക്കേണ്ട ഇതില്ലാന്ന് തോന്നുന്നു. കാരണം ആവശ്യമില്ലാന്ന് തോന്നുന്നു. നമുക്ക് ഇതിലേ കൂടെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അങ്ങ് പോവാം. കുറേ സ്റ്റെപ്പ് ഇറങ്ങാനുണ്ട്. ഞാനിപ്പോൾ പറയുമ്പം എല്ലാവർക്കും അറിയുമല്ലോ എന്നുള്ളൊരിതുണ്ട്. പിന്നെ മറ്റുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ, ഇപ്പം പോകാൻ പറ്റാത്ത ആൾക്കാരും എടല്ലോ ഏതെല്ലോ സ്ഥലത്തെല്ലാം ആയിട്ട് പോകാൻ പറ്റാത്ത ആൾക്കാരെല്ലാം ഉണ്ടാവും. കുറേ ഫ്രണ്ട്സെല്ലാം ഉണ്ട് ഗൾഫിലും, അങ്ങനെയെല്ലാം ഉള്ളവരെല്ലാം ഇങ്ങനെ കുറേ കമൻ്റെല്ലാം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നാട്ടിലുള്ളതെല്ലാം കാണുമ്പോൾ അവർക്കും ഒരു ഇതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ തന്നെ പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്, സ്റ്റെപ്പ് ഇറങ്ങി പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതപ്പുറത്തേക്ക് കൂടെ മയിലിലേക്കുള്ള റോഡാണ്. അവിടെ ആ റോഡിന്മേൽ ഇറങ്ങിയിട്ട് നമുക്ക് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോകാനുണ്ട്. ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരാം. അങ്ങനെ ആ ഭാഗത്ത് നിന്ന് വരുന്നവർക്കില്ലത് കുറേ ആയി സ്റ്റെപ്പൊന്നും ഇറങ്ങി പോവാത്തെ. ഇടെല്ലാം കുറച്ച് വീടെല്ലാം തുറന്നിട്ടുണ്ട്, അധികമൊന്നും മേലേക്കൊന്നും അങ്ങനെ തുറന്നിട്ടുണ്ടായില്ല. ഇവിടെ ഒരു ചെറിയൊരു കോട്ടമുണ്ട്, ചോന്നമ്മ ഭഗവതി കോട്ടം. ശരിക്കും ഇവിടെ ഇതുവരെ പോയിട്ടൊന്നുമില്ല കേട്ടോ, ഈ കോട്ടത്തിൽ ഇതുവരെ കയറിയിട്ടൊന്നുമില്ല. മുൻപ് അങ്ങനെ അത്രയും ഓർമ്മയുമില്ല ഇങ്ങനെ ഒരു ഇത് കണ്ട് അങ്ങനെയൊന്നും. കാരണം നമ്മൾ അങ്ങനെ ഇതാക്കിയിട്ട് പോയി. ഇപ്പം നിങ്ങളൊരു ഷെയർ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മളും കാണുന്നത് ഇങ്ങനെ വീഡിയോയിൽ എടുക്കുമ്പോഴാണ്. അതിന് ഈടുന്ന് അങ്ങോട്ടില്ല കടയിലുള്ള ഒരുവിധം എല്ലാം തുറന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ കഴിഞ്ഞ് കുറച്ച് ദിവസം മുമ്പ് വന്നിട്ടുണ്ട്, കുറച്ച് ദിവസമല്ല കുറച്ച് മാസം മുമ്പ് വന്നിട്ടുണ്ടല്ലോ. ആ സമയത്തെല്ലാം അധികം ഒന്നും തുറന്നിട്ടുണ്ടായില്ല. ഇനി അങ്ങോട്ട് ഫാൻസി ടോയ്സ് ഒക്കെ കൂടിയുള്ള ഇതാണ്. മോനെ പിന്നെ കാറിൽ തന്നെ പോയതുകൊണ്ട് അപ്പുറത്ത് ഇതൊന്നും കാണുന്നുണ്ടാവില്ല, അപ്പുറത്തു നിന്ന് അത്രയല്ലേ കാണാനുണ്ടാവുള്ളൂ. നമ്മൾ രണ്ടാളല്ലേ നടക്കുന്നില്ലോ. കുറേ ഫാൻസിയും എന്തൊക്കെയോ ഉണ്ട്. ഏതായാലും അമ്പലത്തിൽ പോയി തൊഴുതെല്ലാം വന്നിട്ട് അവൻ ചെറുത്ത് ഇങ്ങനെ ഒന്ന് കറങ്ങിയിട്ട് വരാം, ഫാൻസിലൊക്കെ ഒന്ന് കയറിയിട്ട് വരാം.
ഇതാണ് സാധാരണ പതിവുള്ളത്. അധികം ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ആൾക്കാരെല്ലാം ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് പോകുമ്പോൾ ഇവിടുന്ന് അങ്ങനെ ഞാനിതുവരെ കണ്ടിട്ടില്ല വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പോകുന്നതൊന്നും ഞാൻ കാണാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. അതുകൊണ്ട് ചെറിയൊരു മടിയുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാ കടയൊന്നും തുറന്നിട്ടില്ലാന്ന് തോന്നുന്നു. ഇതാ കുറെ പൊരിയെല്ലാം വെച്ചിട്ടുണ്ട്. വീഡിയോ കാണുമ്പോൾ ചെറിയ അതൊരു കുലുക്കം വരുമോ എന്ന് സംശയമുണ്ട്. വീഡിയോയിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. ചെറുതായിട്ട് ഫോൺ ഇങ്ങനെ കുലുങ്ങുന്ന പോലെ ഉണ്ട്. മുമ്പ് ഒരിക്കൽ വന്നേരം ഞാൻ ഇതേപോലെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര കുലുക്കമായിട്ടും പിന്നെ ഷെയർ ചെയ്യാനുള്ളൊരു മടി കണ്ട് ഞാൻ വിട്ടതാ. അതുകൊണ്ടാണ് പിന്നെ എടുക്കുന്നത്. മുത്തപ്പൻ്റെ അമ്പലത്തിൽ ഇതാ ഇതുപോലെ കുറേ ഇടക്കിടയ്ക്ക് നായകളെല്ലാം ഉണ്ടാവും. ഇവിടെ പിന്നെ കണ്ണൂർ ജില്ലയിൽ എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാം ഹിന്ദുസ് മാത്രമല്ല, ഒരുവിധം എല്ലാ മതക്കാരും വന്നിട്ടുള്ളൊരു അമ്പലമാണ്, വരുന്നൊരു അമ്പലമാണ്. ഇവിടെ അങ്ങനെ ഇങ്ങനെ ഓരോ മതത്തിനില്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഈ ബോട്ടിംഗ് എല്ലാം ഉണ്ടല്ലോ, ബോട്ടിങ്ങിനെല്ലാം നമുക്ക് പോയി നോക്കാം, അങ്ങോട്ടെല്ലാം പോവാം. ബോട്ടിങ്ങും അങ്ങനെയെല്ലാം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും വരാൻ പറ്റുന്ന, എല്ലാവരും വരുന്നതാണ്, വരാൻ പറ്റുന്നതല്ല വരുന്നതാണ്. കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനെല്ലാം ആയിട്ട് അങ്ങനെ അമ്പലത്തിൽ എല്ലാവർക്കും കയറിക്കൂടാ, അങ്ങനെയൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും വരാൻ പറ്റുന്ന. ഇതാ അമ്പലത്തിലേക്ക് എനിക്ക് കയറട്ടെ. എന്നെ കുറച്ചും കൂടി കുലുക്കം കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ ഗിംബലെല്ലാം മാറ്റി വെച്ചു. കാരണം അമ്പലത്തിനുള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. എന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു ടെൻഷനും ഉണ്ട്. ഇവിടെയെല്ലാം നല്ല തിരക്കുണ്ടാവുന്നൊരു ഇതാണ്, ഈ നിർമ്മാലയം കൊടുക്കുന്നിടത്തും അങ്ങനെയെല്ലാം ആയിട്ട്. നമുക്ക് നേരെ പോയി കാലെല്ലാം കഴുകിയിട്ടാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുക. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി കാലെല്ലാം കഴുകിയിട്ട് വരാം. കൂടുതൽ അമ്പലത്തിൻ്റെ ഈ ഒരു ഭാഗം അങ്ങനെ കാണിക്കാൻ പറ്റുന്നെന്ന് തോന്നുന്നില്ല. ഞാൻ ഇതെല്ലാം ഒന്ന് കാണിച്ചിട്ട് പോകാമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അമ്പലത്തിൻ്റെ ഇപ്പുറത്ത് ഊട്ടുപുരയുണ്ട്. പിന്നെ അതിനപ്പുറത്ത് ബോട്ടിങ്ങിൻ്റെത് ആ ഒരു ഏരിയയിലാണ് ബോട്ടിങ്. പിന്നെ നല്ല അടിപൊളി വിശാലമായ പുഴയുണ്ട്. ഇടയിലും വെള്ളം കയറുന്ന, മഴ വരുമ്പം ഈ അമ്പലത്തിൻ്റെ അകത്ത് വരെ വെള്ളമെല്ലാം കയറലുണ്ട്. ഞാൻ തൊഴുതിട്ട് വരട്ടെ. പുറത്തിറങ്ങിയിട്ടോ അതാ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് പിന്നെ ഒന്നും എടുത്തിട്ടില്ല. അപ്പുറം കുറേ മുത്തപ്പൻ്റെ എല്ലാം ഫോട്ടോസ് ഉണ്ട് ഒരുപാട്. ഇത് നമ്മൾ ഇനി നമുക്ക് അങ്ങോട്ട് ബോട്ടിങ്ങിൻ്റെ അങ്ങേക്ക് പോകുന്നതാണ്. ആ വഴിക്കുള്ളതാണ് ഇത്. ഈ ഫോട്ടോ ഒരു ഭയങ്കര രസമുണ്ട് കാണാൻ, ഒരു അട്രാക്ഷൻ തോന്നുന്നു. വരച്ചതാമോ? ഇനി നമ്മൾ ബോട്ടിങ്ങിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അമ്പലത്തിൻ്റെ അങ്ങ് ഉള്ളിൽ കയറാണ്ട് ഇപ്പുറത്തേക്ക് കൂടി തന്നെ ബോട്ടിങ്ങിനെ മാത്രമായിട്ട് പോകാനും എല്ലാം പറ്റും. ഇപ്പം മറ്റുള്ള ആൾക്കാരെല്ലാം വരുന്നുണ്ടെങ്കിലേ. ഇതാ ഇങ്ങോട്ടാണ്. ഇതെല്ലാം പുതുതായിട്ട് ഉണ്ടാക്കി, പുതുതായിട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2 വർഷം ആവാനായി തോന്നുന്നു. ആ ഒരു ടൈമിന് ഉണ്ടായതാണ്, കൊറോണയുടെ മുന്നേ സെറ്റ് ചെയ്തെല്ലാം റെഡി ആയതാണ്. പിന്നെ ഇതെല്ലാം ബോട്ട് പുതുതായിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെ അല്ലാണ്ട് ഇപ്രാവശ്യം വേറെ എക്സ്ട്രാ ഉണ്ട് എന്നുള്ള, ഇപ്രാവശ്യം നല്ല കുറച്ച് നാളായിട്ട്. അപ്പോൾ അതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതെല്ലാം കാണാമെന്നുള്ള രീതിയിൽ ഇങ്ങോട്ടും കൂടെ വരാന്ന്. ഇവരെല്ലാം നേരത്തെ എത്തിയ ബസ് അല്ലാതെ ബസ് ഉണ്ട്. ബോട്ട് കുറേ ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട്. പിന്നെ എല്ലാത്തിനും ഓരോ തരത്തിലുള്ള റേറ്റാണ്. ചെറിയ ബോട്ടിനാണെങ്കിൽ നമ്മൾ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നുകൊണ്ട് എനിക്ക് അറിയുന്നതുകൊണ്ട് പറയുന്നതാണ്, ചെറിയ ബോട്ടുണ്ട്, ഇതെല്ലാം വലുതാണ്. ചെറുതിനാണെങ്കിൽ നമുക്ക് ഫാമിലി മാത്രമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ 500 രൂപയാണ് കൊടുത്താൽ ഫാമിലി മാത്രം, വേറെ ആൾക്കാരൊന്നും അങ്ങനെ കയറ്റുമൊന്നുമില്ല.
വലുതിനും അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫാമിലി എല്ലാവരും വരുന്ന കുറേ ആൾക്കാർ കയറുന്നതാണെങ്കിൽ ഒരാൾക്ക് 50 രൂപ വെച്ചിട്ട് അങ്ങനെ കയറാൻ പറ്റും. പക്ഷെ എല്ലാത്തിലും എല്ലാം ഒന്നും പെട്ടെന്നൊന്നും പോവില്ല. അങ്ങനെ കുറച്ച് വലുതാകുമ്പോൾ പിന്നെ കുറച്ച് ആൾക്കാരെല്ലാം വരാൻ വേണ്ടി നിൽക്കുമല്ലോ. ഇനി വലുതിനും അതേപോലെ 500 രൂപ കൊടുത്തിട്ട് പോകാൻ പറ്റുമോന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല. റോയൽ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ഇതൊന്നും കഴിഞ്ഞ തവണ വന്നപ്പോൾ ഉണ്ടായിട്ടില്ല ഈ ബോട്ടൊന്നും. ഇത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉള്ളിലിരുന്ന് നല്ല വിശാലമായിട്ട് അടുത്ത് കാണുമായിരിക്കും. ഇരുന്നിട്ടെല്ലാം ആകുമ്പോൾ ഇങ്ങനെ മറ്റുള്ളത് പോലെയല്ല, നമുക്ക് വെള്ളം അങ്ങനെ ഇത് ഉള്ളിലേക്കൊന്നും വരാണ്ട് മേലെ എല്ലാം ഉണ്ട്. നമ്മളെന്തായാലും ഇതിൽ കയറാം. മേലെ കയറാൻ പറ്റുമോന്ന് അറിയില്ല, എന്തായാലും ഇതിൽ കയറാം. അവർ പറഞ്ഞു പിന്നെ കുറേ നേരം ഇതുപോലെ ആളാ വരണമെങ്കിൽ കുറേ നേരം നിൽക്കേണ്ടി വരുമല്ലോ. ഉള്ളിൽ ഇതാ ഒരുപാട് സീറ്റും കാര്യങ്ങളെല്ലാം. പാട്ടെല്ലാം വെച്ചിട്ടുണ്ട്, അടിപൊളി പാട്ടാണ്. കോപ്പിറൈറ്റ് കിട്ടുമോന്നുള്ളത് അറിയില്ല. അങ്ങനെയുണ്ടെങ്കിൽ പിന്നെ പാട്ടെല്ലാം ഒഴിവാക്കേണ്ടി വരും. കുറേ സീറ്റും എല്ലാവരും നല്ല വിശാലമായിട്ട് പോകാൻ പറ്റുന്നതാണ്. വെയിൽ അധികം അടിക്കില്ല, നമുക്ക് മുന്നിൽ പോയി നോക്കാം. ഇവർ പറഞ്ഞ മുന്നിൽ നിന്നിട്ട് എടുത്തോ. നമ്മൾ ടൈറ്റ് ആയിരിക്കലെല്ലാം പോകുന്ന പോലെ മുമ്പിൽ നല്ല വിശാലമായി നിന്നിട്ട് എടുക്കാൻ തോന്നും. പക്ഷെ വേറെ ആരെങ്കിലും പുറത്തുനിന്ന് എടുക്കാൻ വേണം. അങ്ങനെയാണെങ്കിൽ രസാ. ബോട്ടിൻ്റെ ഡ്രൈവറെ പിടിച്ച് വെള്ളത്തിലിടുവോന്ന് അറിയില്ല. നമ്മൾ മുന്നിൽ തന്നെ കളിച്ചിട്ട് അത് പറശ്ശിനി മയ്യിൽ പോകുന്ന ആ റൂട്ടിലുള്ള പാലമാണ്. പാലത്തിൻ്റെ അടിയിലേക്ക് കൂടെ വരെ പോയിട്ട് ഇങ്ങനെ ഇറങ്ങി വരുവായി. ജസ്റ്റ് ഒരു 15-20 മിനിറ്റിൻ്റെ ഒരു റൗണ്ടിലായിരിക്കും അങ്ങനെ ഉണ്ടാവല്. വേറെയും കുറച്ച് വലിയ ബോട്ടെല്ലാം ഉണ്ട്. നല്ല പാട്ടാണ് കേൾക്കുന്നത്. പക്ഷേ മിക്കവാറും കോപ്പിറൈറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നല്ല കാറ്റെല്ലാം ഉണ്ട്. പിന്നെ വെള്ളത്തിൽ പോകുമ്പോൾ കാറ്റുണ്ടാവില്ലേ എന്ന് ചോദിക്കല്ലേ കേട്ടോ. നല്ല രസമാണ് ഇതിങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ചെറിയ ബോട്ടിലാണ് പോയത്. ഇത് വലിയതാകുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. ഇനി ഡ്രൈവറെ കണ്ടില്ല എന്ന് പറഞ്ഞു. ഡ്രൈവറെ നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ കേട്ടുകൊണ്ട് പോവുകയാണ്. പാട്ട് അത് കൊപ്പനായിട്ട് കിട്ടിയില്ലെങ്കിൽ നല്ല രസമായിരിക്കും. ഇട്ട് കഴിഞ്ഞാൽ ചാൻസ് കുറവാ. എല്ലാവരും പുറത്തെത്തി. ഉള്ളിലൊന്ന് മേലെ കയറാനുണ്ട്. മേലെ പക്ഷേ എല്ലാവരും ഇരുന്നിട്ട് ആൾക്കാർ ഫുള്ളായിട്ടുണ്ട്. അത് കയറാൻ പറ്റുമോന്നറിയില്ല. അവർ മേലെ ഇരിക്കുന്നത് കൊണ്ട് നമ്മളന്നേരം
നമ്മളിപ്പം ബേക്കിലെത്തി, ബോട്ടിന്റെ ബേക്ക് സൈഡിലെത്തി. കാരണം മുന്നിൽ തന്നെ നിന്ന് കുറെ നേരം ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ രസമില്ല. ബേക്കിൽ ഇപ്പോൾ ഒരു മേലെ കയറാൻ പറ്റുമോ നോക്കാൻ വന്നതാണ് ശരിക്കും. പക്ഷെ അപ്പോഴത്തേക്ക് മേലെല്ലാം ഫുള്ളായിട്ട് ആളുണ്ട്, അവിടെ ഇരിക്കാനൊന്നും പറ്റില്ല. പിന്നെ നിന്നിട്ട് വരേണ്ടി വരും, അതുകൊണ്ട് ഞാൻ അങ്ങനെ കയറിയില്ല. വേറെ ഏതാ കുറേ ബോട്ടെല്ലാം പോകുന്നുണ്ട്, നമുക്ക് പുറത്ത് ഇറങ്ങിയിട്ടാകുമ്പോൾ അതെല്ലാം ഒന്ന് നോക്കാം, കാണാം ചെറുതും വലുതും എല്ലാം. മേലെ ഇങ്ങനെയാണ് സെറ്റ് ഉള്ളത്, ആളെല്ലാം ഇരിക്കുന്നുണ്ട്, സ്ഥലമുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ കൊറോണേൻ്റെ സമയത്തല്ലേ. ഇനി അമ്പലത്തിൻ്റെ മുന്നിലേക്ക് കൂടെ പോയിട്ട് നമ്മൾ തിരിച്ചാർത്തിക്കൊക്കെ തിരിച്ചു. ഇത് ബോട്ട് നമുക്ക് അമ്പലത്തിൻ്റെ അടുത്തേക്ക് ഈ വഴിയെ കൂടെ അമ്പലത്തിൻ്റെ അടുത്ത് വരെ ഒന്ന് പോയിട്ട് തിരിച്ചു വരാം. കുറേ സീറ്റെല്ലാം ഉണ്ട്, പക്ഷെ ഞാൻ ശരിക്കും ഇരുന്നു ഇല്ല കേട്ടോ. വീഡിയോ എടുത്ത് ഇങ്ങനെ നടന്നിട്ട് അവിടെ ഒന്നും ഇരുന്നിട്ടില്ല. കുറച്ചെല്ലാം ആളുണ്ട് അമ്പലത്തിൻ്റെ അടുത്തെത്തി. നമുക്ക് അതിലേക്ക് കൂടെ പോയിട്ട് വഴിയുണ്ട്, പക്ഷെ അവിടെ ഗേറ്റ് വെച്ചിട്ട് ഗേറ്റ് അടച്ചു വെച്ചിരിക്കുക, എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ വഴിയുടെ ആവശ്യമില്ല. അത് എന്തെങ്കിലും ഉണ്ടാവും ചിലപ്പം, കുറച്ചുകൂടി കഴിഞ്ഞ് കൊറോണേൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ശരിക്കും ഗേറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിട്ടില്ല ആ സമയത്തേ കൊറോണയെല്ലാം ആയിട്ട്. അതുകൊണ്ടായിരിക്കോ ഇങ്ങനെ നല്ല ഇതാകുമ്പോൾ ഇല്ലേ കൂടെ തന്നെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് കടന്നു വരാം. ഇപ്പം അപ്പുറത്തേ കൂടെ പോയിട്ട് വളഞ്ഞിട്ടില്ലേ വരുന്നത്. ഒട്ടുപുരിയെല്ലാം ആക്കിയിട്ടും ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ. അപ്പം നമ്മൾ ഫാൻസിയിൽ ഇനി തിരിച്ചു പോവാനായി. അപ്പം ഇപ്പുറത്തൂടെ കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ കറങ്ങിയിട്ട് ഫാൻസിയിൽ നിന്ന് പോയിട്ട് ഇവനെന്തെങ്കിലും ടോയ്സ് എല്ലാം മേടിച്ചിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയുള്ള പ്ലാനിലാണ്. നമുക്ക് കുറച്ച് ഫാൻസിനും കണ്ടിട്ട് പോവാം.